ശുഭദിന ആശംസകൾ. സെമിനാർസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഡെന്റിസ്റ്റുമായ ഡോക്ടർ ബോബി ഇമ്മാനുവൽ ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ഞാൻ ബോബി. 1980-84 കാലത്ത് അരുവത്തറ സെൻറ് മേരീസ് എൽ പി സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാനൊരു ബന്ധറോട്ടറാണ്. ഏതായിട്ട് വേണ്ടിയും ജോലി ചെയ്യുന്നു. ഈ സ്കൂളുമായി എനിക്ക് വളരെ അഭേദ്യമായ ബന്ധമാണുള്ളത്. ഞങ്ങൾ 5 സഹോദരങ്ങളും ഇവിടെയാണ് പഠിച്ചത്. ഞങ്ങളുടെ അമ്മ മറിയമ്മ ടീച്ചർ വളരെയേറെക്കാലം ഈ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപികയാണ്. 2 വർഷങ്ങൾക്ക് മുൻപ് അമ്മച്ചിയുടെ സംസ്കാര ശുശ്രൂഷ പള്ളിയിലേക്ക് പോയപ്പോൾ സ്കൂളിന് മുന്നിൽ കുട്ടികൾ അധ്യാപകരോടൊപ്പം വന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത് ഞങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. ഒരുപിടി നല്ല ഓർമ്മകൾ മാത്രം സമ്മാനിച്ച ഒരു പൂർവ്വ വിദ്യാലയമാണ് അരുവത്തറ സെൻറ് മേരീസ് എൽ പി സ്കൂൾ എന്നെ സംബന്ധിച്ച്. അന്ന് സിസ്റ്റർ മരിയയായിരുന്നു ഹെഡ്മിസ്ട്രസ്. അതോടൊപ്പം പഠിപ്പിച്ചിരുന്ന മേരി ടീച്ചറിനെയും സിസ്റ്റർ ജൂഡിത്തിനെയും മറ്റ് അധ്യാപകരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ വളരെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. സ്കൂളിൽ അന്ന് നടന്നിരുന്ന കലോത്സവവും സേവനവാരവും മറ്റ് ശിശുദിന റാലിക്ക് പാലാക്കി പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് വളരെ നല്ല ഓർമ്മകളാണ്. ഞാൻ ആദ്യമായിട്ടൊരു പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇവിടെ വെച്ചാണ്. ഉച്ചയ്ക്ക് നേരം ഉപ്പുമാവ് കൊണ്ടുവരുന്നു. നല്ല രുചിയായിരുന്നു അതിന്. അതുപോലെ നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ എതിർവശത്ത് വളരെ വലിയൊരു പാറക്കുളം ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലൂടെ കുട്ടികൾ നടക്കുമ്പോൾ അപകടമൊന്നും ഉണ്ടാകാതിരിക്കാൻ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നൊരു സംഭവം. അന്ന് കൂടെ പഠിച്ചിരുന്ന കൂട്ടുകാർ പലരും ഇപ്പോഴും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഈ കൊറോണ കാലത്ത് നമ്മൾക്ക് ഒരുപാട് സമയം മിച്ചമുണ്ട്. നമ്മൾ കുറേയേറെ സമയം മൊബൈലിൻ്റെ മുന്നിലും ടി വി സ്ക്രീനിൻ്റെ മുന്നിലും ചിലവഴിക്കുന്ന വെബിനാറുകൾക്കും ഓൺലൈൻ ക്ലാസ്സുകൾക്കും ഒക്കെ ആയിട്ട് അതിനുശേഷം ഉള്ള സമയം പരമാവധി വീടിന് പുറത്ത് ചിലവഴിക്കാൻ ശ്രമിക്കുക. പരമാവധി ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ചെടികൾ നടുക, അത് പരിപാലിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ക്രാഫ്റ്റുകളൊക്കെ നിങ്ങൾ ഓൺലൈനിലും ക്ലാസ്സുകളിലും ഒക്കെ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ചിരട്ട വെച്ച് ഉള്ള ഒരു ക്രാഫ്റ്റ് അടുത്ത് ഇടയ്ക്കിയ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പേപ്പർ വെച്ച്, മുട്ടത്തോട് വെച്ച്, പെയിൻറ്റിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറത്തിറങ്ങി വീടിന് പുറത്തിറങ്ങി ചെയ്യുക. മറ്റു കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പറ്റുമെങ്കിൽ കളിക്കുക, ഇല്ലെങ്കിൽ അകത്ത് ചടഞ്ഞു കൂടി ഇരിക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഏറ്റവും നല്ല ചില സമയങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ മാക്സിമം ക്രിയേറ്റീവായിട്ട് എൻജോയ് ചെയ്യുക. അരുവത്തറ സെൻറ് മേരീസ് എൽ പി സ്കൂളിൻ്റെ ഇപ്പോഴുള്ള ഈ പ്രവർത്തന മികവ് എൻ്റെ പിന്നിലുള്ള ഏറ്റവും ശക്തമായ കാര്യങ്ങൾ സിസ്റ്റർ സൗമ്യയുടേതാണ്. വളരെ പ്രശംസനീയമാണ് സിസ്റ്റർ സൗമ്യ സ്കൂളിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഒക്കെ മുക്തഖണ്ഡമായ പ്രശംസ പിടിച്ചു പറ്റിയ ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് വളരെ പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളതാണ്. അതിൻ്റെ നേതൃത്വം നൽകുന്ന മാനേജർ ഫാദർ അഗസ്റ്റിൻ പാലക്കേപ്പറമ്പിൽ അച്ഛനും സിസ്റ്റർ സൗമ്യയ്ക്കും മറ്റ് അധ്യാപകർക്കും പി ടി എ അംഗങ്ങൾക്കും കൊച്ചു കൂട്ടുകാർക്കും എല്ലാവിധ ആദരവും സ്നേഹവും അർപ്പിക്കുന്നതോടൊപ്പം ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദിയും കോവിഡ് മുക്തമായ ഒരു ലോകം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.